നിലവിലെ സിനിമയുടെ റിവ്യൂ റിവ്യൂസിനെതിരായിട്ടുള്ള പരാതി, സിനിമ സംവിധായകർ റിവ്യൂസിനെതിരെ പ്രതികരിക്കുന്നു, റിവ്യൂസ് സിനിമാക്കാർക്കെതിരെ പ്രതികരിക്കുന്നു, ഇങ്ങനൊരു വിഷയം ഇപ്പം നാട്ടിൽ നടക്കുന്നതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ആദ്യം തന്നെ റിവ്യൂവിനെ കുറിച്ച് പറയാം. ഇത് സിനിമയിൽ മാത്രം വിഷയമല്ല, റിവ്യൂ എന്ന് പറയുന്നത് എല്ലാത്തിലും. നമ്മുടെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് റിവ്യൂ എഴുതാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അത് സിനിമ മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഹോട്ടലാണെങ്കിലും, സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണെങ്കിലും, ആഹാരം കഴിക്കുന്ന റെസ്റ്റോറൻ്റ് ആണെങ്കിലും, ബുക്സ് ആണെങ്കിലും, എല്ലാത്തിനും റിവ്യൂസ് ഉണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 19(1)(a)യുടെ ഭാഗമാണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിൽ ആർക്കും എന്ത് ഒപ്പീനിയൻ വേണമെങ്കിലും പറയാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. ഇതാണ് ബേസിക്കലി റിവ്യൂ എന്ന് പറയുന്നത്. അത് റിവ്യൂവിൻ്റെ വേറൊരു തലം ഒപ്പീനിയൻ എന്ന് മാത്രമല്ല, ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, അത് ഒരു കാശ് കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് ഒരാൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ, ഇതിൻ്റെ ലൈഫ് എങ്ങനെയാണ്, ഇത് വെർത്താണോ എന്നൊക്കെ അറിയാൻ ഈ റിവ്യൂ ഒരുപാട് സഹായിക്കും. അത് ഇപ്പോൾ ആമസോണിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിലും റിവ്യൂസൊക്കെ നോക്കിയിട്ടോ അതിൻ്റെ 5-star റേറ്റിംഗ്സൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ബുക്സിൻ്റെ കേസിൽ ഇതാണ്. ഫിലിം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, അത് മെഷീനിലുണ്ടാക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, അവരുടെ പെർസ്പെക്റ്റീവിനനുസരിച്ചിരിക്കും. അപ്പം നമ്മളിപ്പം ആമസോണിലൊരു സാധനം ഒരു കസേര വാങ്ങുമ്പം എല്ലാവർക്കും അത് ഇരിക്കുമ്പോഴത്തേക്കും ഒരേ സുഖമായിട്ട് കിട്ടും. പക്ഷേ സിനിമ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് ചിലർക്ക് ഇഷ്ടപ്പെടും, അത് എൻജോയ് എൻ്റർടൈനിങ് ആയിട്ട് തോന്നും, ചിലർക്ക് അത് അങ്ങനെ തോന്നില്ല. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു കാര്യത്തിലാണ് ചില സംവിധായകർ പറയുന്നത്, ഇവിടുത്തെ റിവ്യൂസ് യോഗ്യരല്ല എൻ്റെ സിനിമയെക്കുറിച്ച് പറയാൻ, കമലഹാസന് മാത്രമേ എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവർക്ക് മാത്രമേ എൻ്റെ സിനിമയെക്കുറിച്ച് പറയാൻ പാടുള്ളൂ. അതൊക്കെ ഒരു തരത്തിൽ ശരിയാണ്. ഇപ്പം ഉപനിഷത്തുകളെക്കുറിച്ച് റിവ്യൂ ഒരാൾ എഴുതുന്നതെങ്കിൽ അയാളൊരു പണ്ഡിതനായിരിക്കണം, അല്ലാതെ സാധാരണക്കാരൻ ഒരു വേദ ഉപനിഷത്തിനെക്കുറിച്ചൊക്കെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം, അതിനെ വ്യാഖ്യാനിക്കുക എന്നൊക്കെ ചെയ്യുന്നത് നടക്കുന്നത്. പക്ഷേ നമ്മൾ നിയമപരമായിട്ട് നോക്കിയാൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം കളിക്കുടുക്ക അല്ലെങ്കിൽ ബാലരമയെക്കുറിച്ച് ഒരു 19 വയസ്സുള്ള ഒരാൾ റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ അയാൾ വളരെ മോശമായിട്ട് എഴുതും, വളരെ സിമ്പിളായിട്ടുള്ള കഥയാണെന്ന് പറയും. പക്ഷേ അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? 5, 10, 12 വയസ്സുള്ള കുട്ടികളാണ്. അവർക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ഇവിടെയാണ് നമ്മൾ റിവ്യൂസിനെ റിവ്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം ഈ റിവ്യൂ ഇതിന് യോഗ്യനാണോ, പുള്ളിക്ക് എന്തെങ്കിലും ഇതിൻ്റെ പ്രത്യേക അജണ്ട ഉണ്ടോ, പുള്ളിക്ക് ഇത് രസിക്കാതെ പോയതിൻ്റെ കാര്യം എന്താണ്. ഇവിടെ നമ്മൾ റിവ്യൂവിനെ നിയമപരമായിട്ട് നേരിടണം, അതിനെ ബാൻ ചെയ്യണം. ചില നാടുകളിലൊക്കെ കാണുന്ന പോലെ 3 ദിവസത്തേക്ക് റിലീസ് ചെയ്ത് 3 ദിവസത്തേക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം റിലീസ് ചെയ്ത് ഇപ്പം എനിക്കൊന്ന് റോഷൻ ആൻഡ്രൂസാണ് പറഞ്ഞു തോന്നുന്നു, റിലീസ് ചെയ്ത് 3 ദിവസത്തേക്ക് പറയാൻ പാടില്ല എന്ന്. നമ്മൾ വിദേശത്തൊക്കെ നോക്കിയാൽ സിനിമകൾ പൊതുപ്രദർശനത്തിന് ഒരു വൈഡ് റിലീസിന് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ ഫിലിം ക്രിട്ടിക്സിന് വേണ്ടി മാത്രം പ്രദർശനം വയ്ക്കുന്നുണ്ട്. അവർക്ക് അതും ഫ്രീ ആയിട്ട് ഫിലിം ക്രിട്ടിക്സിനെ ക്ഷണിച്ച് വരുത്തി കാണിക്കുന്നു. അതിൽ പലരും നല്ല റിവ്യൂ എഴുതും, മോശം റിവ്യൂ എഴുതും. ചില സിനിമകൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽസിനെ പ്രദർശിപ്പിക്കുന്നു ഫിലിം വൈഡ് റിലീസിന് മുമ്പായിട്ട്, അത് കണ്ടതിന് ശേഷം പലരും റിവ്യൂ എഴുതുന്നു. അതാണ് സിനിമ റിലീസിൻ്റെ അടുത്ത ദിവസം റിവ്യൂ ചെയ്യാൻ പാടില്ല, ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല, അതൊക്കെ വളരെ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ ഫിലിം ക്രിട്ടിക്കാണ് റോജർ റിബർട്ട്, പുള്ളിയുടെ റിവ്യൂ വായിച്ചിട്ടാണ് എല്ലാവരും ഫിലിം കാണാൻ പോകുന്നത്. ഇതുപോലെ അദ്ദേഹം എങ്ങനെയാണ്, ഒരു സുപ്രഭാതത്തിൽ കയറി മികച്ച ഫിലിം ക്രിട്ടിക്കായതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ റിവ്യൂസ് പലരും വായിച്ചു നോക്കി അതെല്ലാം കറക്റ്റാണ്, കൺസിസ്റ്റൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയാണ് പുള്ളി ആ ഒരു പൊസിഷനിലെത്തിയത്. ഇതുപോലെയാണ് നാഷണൽ അവാർഡ് കിട്ടിയതും അല്ലാതെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കിട്ടിയ പല ഫിലിം ക്രിട്ടിക്സും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഈ വ്ളോഗേഴ്സിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ, അവരെ ക്രെഡിബിലിറ്റി നമ്മൾ അളക്കേണ്ടത്. നമ്മൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് നമ്മൾ മുകളിൽ നമ്മൾ അതിൻ്റെ വിലക്കെടുക്കണോ എന്നുള്ളത് ജനങ്ങളാണ് അത് നോക്കേണ്ടത്. ഇപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായ വിഷയം എന്ന് വെച്ചാൽ മാളികപ്പുറത്തിനെ ബേസ് ചെയ്തിട്ട് സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗർ വളരെ മോശമായിട്ട് റിവ്യൂ ഇട്ടു, അതിന് ഉണ്ണിമുഖം അതിൽ അഭിനയിച്ച ഉണ്ണിമുഖന്ദൻ അതിനെതിരെ റിയാക്റ്റ് ചെയ്തു, കോൾ ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇഷ്യൂ. അപ്പോൾ ഇതിപ്പോൾ 2 പക്ഷമുണ്ട്, ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അയാൾ ചെയ്ത ശരിയാണ്, അല്ലാതെ ഉണ്ണിമുകുന്ദൻ്റെ പക്ഷത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ്, ഇതിൽ എൻ്റെ വ്യക്തിപരമായ മാത്രമല്ല ഞാൻ നിയമപരമായും ധാർമ്മികമായിട്ടും ഇതിലേതാണ് ശരി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയാം. അതായത്
സീക്രട്ട് ഏജൻറ്റ് അയാളെ അയാളുടെ ഉദ്ദേശം എന്താണോ, അയാളെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണോ, എന്തായാലും അയാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മാളികപ്പുറം പോലെ ഒരു ഫിലിം, ആ ഫിലിം അറിയാലോ, ആ ശബരിമലയും അയ്യപ്പനെയൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. അത് വിശ്വാസികൾക്ക് കൂടുതൽ രസിക്കും, അത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നും. പക്ഷേ അവിശ്വാസികൾക്കും ഇപ്പം ഈ ശബരിമലയോട് എതിർപ്പുള്ള, ഹിന്ദു മതത്തിനോടും എതിർപ്പുള്ള ആൾക്ക് ഇത് ഒട്ടും രസിക്കില്ല. അവർക്ക് വളരെ, അവർക്കത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. അവരുടെ ഫ്രസ്ട്രേഷൻ ഇതുപോലെ റിവ്യൂസും കേട്ടിട്ട്. അപ്പോൾ അവർ ഫിലിമിൻ്റെ ക്വാളിറ്റി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോഴത്തേക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ പബ്ലിക്കിലോട്ട് ഇടുമ്പം അത് അതിൻ്റെ കൺസ്യൂമേഴ്സിന് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ അവകാശമുണ്ട്. ഇപ്പം മാളികപ്പുറം എന്നൊരു ഫിലിം വന്നാൽ ആ ഫിലിമിൻ്റെ ക്വാളിറ്റി, ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫി, ആ ഫിലിമിൻ്റെ മ്യൂസിക്, അതിനെക്കുറിച്ച് അതിൻ്റെ നറേറ്റീവ് സ്റ്റൈൽ, കഥാപാത്രങ്ങൾ, അതിൻ്റെ അഭിനയം, ഇതിനെക്കുറിച്ചെല്ലാം ഒപ്പീനിയൻ പറയാനും റിവ്യൂ ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ അതാണോ അവിടെ നടന്നത്? അവിടെ നടന്നത് എന്താണ്? അവിടെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, അവിടെ അവിടെ നായകൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ഭക്തി, ഇതെല്ലാം കൂടെ വലിച്ചിട്ട് സിനിമയല്ല അവിടെ റിവ്യൂ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് വേറെ എന്തോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് ഞാൻ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അംഗീകരിച്ചെന്ന് പറഞ്ഞിട്ടില്ല ഒരു ലിമിറ്റ് വരുന്നത്. ഇവിടെ IPC സെക്ഷൻ 499 ഡിഫമേഷൻ എന്നുള്ളതാണ്. അത് മാനഹാനിക്കെതിരായിട്ട് കേസ് കൊടുക്കുക. ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ചെയ്ത ശരിയാണോ എന്ന് ചോദിക്കും ഇദ്ദേഹത്തിന് ഈ സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ചത്. അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഉണ്ണിമുന്തം ചെയ്യാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് ബാക്കി മനുഷ്യരെ പോലെ 24 മണിക്കൂറേ ഉള്ളൂ. പുള്ളി ഫിലിമിൽ ആക്ട് ചെയ്യുന്നു, പൊതു ഞാൻ കാണുന്ന പൊതു പരിപാടികളിൽ പങ്കെടുക്കുന്നു, ഒരുപാട് ചാരിറ്റബിൾ ഇവൻസിന് പങ്കെടുക്കുന്നു. അതിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ ഫിലിംസ് പ്രൊഡക്ഷന് നിൽക്കുന്നതല്ലാതെ ഇനി അടുത്ത സിനിമകളുടെ ഡിസ്കഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ് ആകുന്ന ഒരു താരമാണ് ഉണ്ണിമുന്തൻ. അദ്ദേഹത്തിനോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ ആഗ്രഹമുള്ള എത്രയോ ആരാധകരുണ്ട്. എൻ്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചു ഉണ്ണിമുന്തൻ്റെ നമ്പർ ഷെയർ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവസിയെ മാനിച്ചിട്ട് ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ടൈറ്റ് സ്കെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്ന, നമ്മുടെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സ്ഥിരം സാന്നിധ്യമാകുന്ന ഉണ്ണിമുന്തൻ ഇതുപോലെ ഒരു കാര്യത്തിന് സീക്രട്ട് ഏജൻ്റ് ഒരാൾക്ക് വേണ്ടി 30 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പുള്ളിയുടെ ലൈഫിൽ ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആ ഒരു നെഗറ്റീവ് എനർജിയും കൂടെ അദ്ദേഹം വാങ്ങിച്ചാണ്. ആ സമയം ഒരു 5 ആരാധകരുമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ പുള്ളിക്ക് പോസിറ്റീവായിട്ട് ഒരു വൈബ് കിട്ടിയിരുന്നേനെ. അതിന് പകരം പുള്ളി ചെയ്യേണ്ടത് എന്താ, ഇത്രയും മോശമായിട്ട് പറഞ്ഞ ഒരാളെ വെറുതെ വിടണമെന്നാണ്? അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞ IPC 499 ഡിഫമേഷൻ്റെ വകുപ്പിൽ വരുന്നത്. പ്രോഡക്റ്റിനെ റിവ്യൂ ചെയ്യാം, ഫിലിമിനെക്കുറിച്ച് ഫിലിം മോശമാണെന്ന് പറയാം. ഞാനൊരു ഫിലിം മേക്കറാണ്, ഞാൻ ബുക്സ് എഴുതിയിട്ടുണ്ട്, നല്ല അഭിപ്രായങ്ങളും വരുന്നുണ്ട്, മോശം അഭിപ്രായം വരുന്നുണ്ട് സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ വരുന്നത്. പക്ഷേ അതിനുപരിയായിട്ട് അത് നിർമ്മിച്ച വ്യക്തികളെ, അവരെ കുടുംബത്തിനെയും അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം, അവരുടെ ആദർശങ്ങളെ, ഇതിനെല്ലാം ചോദ്യം ചെയ്യുമ്പോഴാണ് അവരുടെ ഡിഫമേഷൻ ആവുന്നത്. ഇപ്പം നമ്മൾ ഹോളിവുഡിലെ കേസ് എടുത്താൽ ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആംബർ ഹെഡ് വേഴ്സസ് ജോണി ഡെപ്പ് കേസ്, അതെങ്ങനെയാണ് തുടങ്ങിയത്? ആംബർ ഹെഡ് എന്ന് പറഞ്ഞാൽ ജോണി ഡെപ്പിൻ്റെ എക്സ് വൈഫ് ഒരു വീക്ക്ലിയിൽ ഒരു മാഗസീനിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളിക്കെതിരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അതൊരു മാനനഷ്ടമാണ്, മാനഹാനിയാണ്. അപ്പം അതും പബ്ലിക്കിലായിട്ട് ഇങ്ങനെ ഒരു മാഗസീനിൽ പറയുക എന്ന് വെച്ചാൽ, കോടതിയിൽ കേസ് കൊടുത്തു, കോടിക്കണക്കിന് ഡോളേഴ്സിൻ്റെ ഒരു കേസാണ്, അദ്ദേഹം അനുകൂലമായി വിധി വരികയും ചെയ്തു. ഇത് ഇതിനു മുമ്പ് ഇന്ത്യയിലും ഡിഫമേഷൻ കേസ് ഇതുപോലെ വന്നു, പലർക്കും അനുകൂലമായ വിധി വന്നിട്ടുണ്ട്. അപ്പം ഈ സീക്രട്ട് ഏജൻറ്റ് മോശമായി വ്യക്തിപരമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ വിളിച്ച് ഫോൺ ചെയ്ത് 30 മിനിറ്റ് വേസ്റ്റ് ആക്കുന്നതിനേയും കാട്ടി നല്ലത് ഇതുപോലെ ഡിഫമേഷന് കേസ് കൊടുക്കുക. ഉണ്ണിമുന്തൻ അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ഇവിടെ നാട്ടിൽ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ വ്ളോഗേഴ്സ് പിന്നെ ചിന്തിക്കും, ആ നമ്മൾ ഫിലിമിനെക്കുറിച്ച് പറഞ്ഞാൽ മതി, ബാക്കി പേഴ്സണലായിട്ടുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവരങ്ങ് മടിക്കും, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇവിടെ ബാക്കി വ്ളോഗേഴ്സ് ഉണ്ട് ഫിലിമിന്, അത് അവരുടെ ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻറ്റ് ഈ പറഞ്ഞ ഇനി അടുത്ത നാളൊരു ഫിലിമിനെ പുള്ളിയുടെ ഒരു അജണ്ട, പുള്ളിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്ന് ഇവിടെ ഇപ്പോൾ പലർക്കും മനസ്സിലായി. അപ്പോൾ ഇനി നാളെ പുള്ളി ഒരു ഫിലിമിനെക്കുറിച്ച് റിവ്യൂ ചെയ്താലും അത് സീരിയസ് ആയിട്ട് എടുക്കില്ല പലരും, മനസ്സിലായില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള വ്ളോഗേഴ്സ് പലർക്കും ഇപ്പം പണ്ടൊക്കെ കഴിഞ്ഞാൽ സിനിമയുടെ കഥ
അതിൻ്റെ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഇതൊക്കെയാണ് നോക്കിയിരുന്നത്. ഇപ്പം അതൊന്നുമല്ല, ഇപ്പം അതിൻ്റെ കഥാപാത്രങ്ങളെ ജാതി മതം അതിലെ സറ്റേർ പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ മെസ്സേജ് എന്താണ്, അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറിൻ്റെയും പൊളിറ്റിക്സും ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം അങ്ങ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം റിവ്യൂ ചെയ്യുന്ന വ്ളോഗേഴ്സും റിവ്യൂസും ഉണ്ട്. അത് ജനങ്ങളും കാഴ്ചക്കാരും തന്നെ തിരിച്ചറിയണം. അവരെ അവരുടെ റിവ്യൂസ് വകവയ്ക്കാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ വ്യൂവേഴ്സ് കുറയും, അവർക്ക് ബോധമുണ്ടാവും. പിന്നെ നമ്മളെല്ലാം നിയമപരമായിട്ട് തടയാൻ, അതായത് റിവ്യൂ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉണ്ണിമന്തൻ്റെ കേസിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഡിഫമേഷൻ കേസ് കൊടുത്ത് ഉണ്ണിമന്തന് മാത്രമല്ല, ഇനി നെക്സ്റ്റ് ഇതുപോലെ ഇനിയും ഫിലിംസ് വരുമ്പോഴത്തേക്ക് വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഇതുപോലെ തന്നെ നിയമപരമായിട്ട് തന്നെ നേരിടേണ്ടി വരും.